കൊല്ലമായി പതിവായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതങ്ങ് കേട്ടപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ പറയുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ ഞാനാ, ഇസ്തിഗ്ഫാർ നിർത്താൻ നേരമായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ നിങ്ങൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആലിംഗനം ചെയ്ത് മുസാഫാത്ത് ചെയ്ത് ആദരിച്ച് ബഹുമാനിച്ചു, റബ്ബേ എനിക്ക് കണക്കാക്കിയ അവധി നീ എപ്പോഴാണോ തരുന്നത് ഞാനത് സ്വീകരിക്കാനൊരുക്കമാണ്. കാരണം ഈ ദുനിയാവിൽ എനിക്ക് ബാക്കിയുള്ളൊരു അഭിലാഷമാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതൻ ഇമാമു അഹ്ലി സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഒന്ന് കാണണം. കണ്ടല്ലോ അല്ലാ, ഇനി എനിക്ക് ഏറെ മറ്റൊരു താല്പര്യവുമില്ല. ഇനി നിന്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാ. സുബ്ഹാന ജല്ല ജലാലൂ. സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ കൊണ്ട് സാധ്യമാക്കിയെടുത്തു നോക്ക് നിങ്ങൾ. ഏതോ നാട്ടിലുള്ള അഹമ്മദ് ഇബ്നു ഹംബൽ നിങ്ങൾ ആ നാട്ടിലെത്തി, പള്ളിയിൽ കയറി കിടക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങി പുറത്തു നടന്നപ്പോൾ അതേ വീട്ടിൽ തന്നെ എത്തി. അള്ളാഹു അല്ലേ എവിടെ എത്തിച്ചത്? ആ വീട്ടിൽ തന്നെ താമസം കിട്ടി. ആ വീട്ടുകാരന്റെ ഇസ്തിഗ്ഫാർ കേട്ടു, മുറാദ് ഹാസിലായി കിട്ടി. റമദാനിന്റെ നടുവിലെ 10 മഗ്ഫിറത്തിന്റെ 10 ആണ്. നല്ല പാപക്കറകളൊക്കെ കണ്ണീര് കൊണ്ട് കീകിക്കളയണം. മൃദുലമായ മനസ്സോടെ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. പാപം പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഒരു പാപക്കറയുമില്ലാത്ത, ഒരു പാപത്തിന്റെ ആരോപണം പോലും വരാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയില്ലേ? പാപം ചെയ്തിട്ടാണോ ഇസ്തിഗ്ഫാർ ചെയ്യാറുള്ളത്? അല്ലേ? അല്ല. റബ്ബേ നീ തന്ന ശുക്ർ, നീ തന്ന നിഅമത്ത്, അത് കയ്യും കണക്കും ഇല്ലാത്ത നിഅമത്തല്ലേ? ലോകത്തെ ഏറ്റവും മഫ്ളലായ വ്യക്തി ഞാനാണല്ലോ. അല്ലാ നബിതങ്ങളെ ഭാവനയാണ്, ഏറ്റവും അഷ്റഫുൽ ഖൽഖ് ഞാനാണ്, അഫ്ളലുൽ ഖൽഖ് ഞാനാണ്. മുർസലീങ്ങളിൽ മാത്രം മഫ്ളലായ ആള് എന്നല്ല, അഫ്ളലുൽ ഖൽഖ് അലല്ല ഇത്ലാഖി. നിരുപാധികം പറഞ്ഞാൽ ഒരാളിലേക്കും ചേർത്തി പറയാതെ, നിരുപാധികം പറഞ്ഞാൽ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നേതാവ് ഞാനാണല്ലോ. അല്ലാ നീ തന്ന മഹോന്നതമായ സ്ഥാനത്തിന് എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടതുപോലെ ഒത്തിട്ടില്ലല്ലോ. അല്ലാ അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, നീ നിന്റെ നിഅമത്ത് എനിക്ക് നിലനിർത്തി തരണേ. അല്ലാ ചെയ്തതിന്റെ കണക്കനുസരിച്ചുള്ള ഇസ്തിഗ്ഫാർ അല്ല. കാരണം കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ശത്രുക്കൾ വരെ അതിൽ ഐക്യ കണ്ടേനയല്ലേ സംസാരിച്ചത്? അബൂ സുഫിയാൻ പറഞ്ഞില്ലേ, ഇതിൽ 6-ാം വർഷം 7-ാം വർഷത്തിലാണ് അബൂ സുഫിയാൻ ഹിറക്കിൽ ചക്രവർത്തി ചർച്ചക്ക് വിളിച്ചത്. അബൂ സുഫിയാൻ അന്ന് കച്ചവട സംഘത്തോടൊപ്പം ഷാമിൽ പോയതാണ്. ഹിറക്കിൽ ചക്രവർത്തിക്ക് എയ്ത്ത് കിട്ടിയിട്ട് അബൂ സുഫിയാനെ വിളിച്ചതാണ്. അബൂ സുഫിയാൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളെ മറ്റൊരു ഭാഗത്ത് നിർത്തിയിട്ട് പരിഭാഷപ്പെടുത്തുന്ന ട്രാൻസ്ലേറ്ററോട് ഹിറക്കിൽ ചക്രവർത്തിക്ക് ശരിയായ അറബി വശമില്ല. ഹിറക്കിൽ ചക്രവർത്തി അവരെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് പറയുന്നത്. നല്ല അറബി അറിയുന്ന ഒരാളെ നിർത്തിയിട്ട് കൂടെയുള്ള ആളുകളോട് പറയുന്നു, ഇത് നിങ്ങളെ നേതാവല്ലേ നേതാവാണ്, കച്ചവട സംഘത്തിലെ നേതാവല്ലേ നേതാവാണ്, നാട്ടിലും നേതാവല്ലേ നേതാവാണ്. അബൂ സുഫിയാനെ ചൂണ്ടിട്ടാ പറയുന്നത്, നേതാവായ അബൂ സുഫിയാൻ വല്ല നുണയും പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കരുത്, നുണയാണെന്ന് തുറന്നു പറയണേ. അതിന് വേണ്ടത് നിങ്ങൾക്ക് പാരിതോഷികം ഞാൻ തരും. രാജാവ് പറയാണ്, സത്യമായി പറയുന്നതെ നിങ്ങൾ അംഗീകരിക്കാവൂ. അബൂ സുഫിയാൻ പിന്നീട് പറഞ്ഞില്ലേ, എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറയാൻ അല്ല എന്റെ നാവിന് തോഫീക്ക്.
ഞങ്ങളെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് അതല്ലാതെ പറയാൻ മറ്റൊരു വകുപ്പില്ല തന്നെ. കൂട്ടത്തിൽ ഹിറക്കിൽ ചക്രവർത്തി ചോദിച്ചല്ലോ, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽകദിബി, ആ വന്ന റസൂൽ